മനോഹരം, അതിമനോഹരം, നയന മനോഹരം. ഇത് കണ്ടോ, ഇത് നമ്മുടെ പാലക്കാടാണ്. ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ 10 മനോഹര ഗ്രാമങ്ങളിൽ മൂന്നാമത്തെ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊല്ലങ്കോടേക്കുള്ള യാത്രയാണ്. നമ്മൾ നെന്മാറയിൽ നിന്നും കൊല്ലങ്കോട് റൂട്ടിൽ പോകുമ്പോൾ കണ്ടൊരു രസകരമായ കാഴ്ചയാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കാം. ഇതേ ബാക്കിൽ മലനിരകൾ, ഇതാണ് ശരിക്കും കൊല്ലങ്കോടിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മുടെ കേരളത്തിൽ വേറെ എങ്ങും ഇല്ലാത്തതില്ലേ. എല്ലായിടം നെൽപ്പാടം ഉണ്ട്, പക്ഷേ ബാക്കിലും മലനിരകളില്ലെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ നെന്മാറയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ തന്നെ ഇങ്ങനെയാണ് കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന നെൽപ്പാടം, തെങ്ങുകൾ, പിന്നെ ഇടയ്ക്ക് പനകൾ, പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഇതിനെല്ലാം ബ്യൂട്ടി കൂട്ടിക്കൊടുക്കുന്ന മലനിരകൾ. അപ്പം നമ്മുടെ ഇനിയുള്ള വീഡിയോസ് കൊല്ലങ്കോട് ബേസ്ഡ് ആണ്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. കാണുക മാത്രമല്ല, എല്ലാവരും കൊല്ലങ്കോട് വന്ന് കണ്ടാസ്വദിക്കുകയും ചെയ്യണം. ഇപ്പം നമ്മൾ കൊല്ലങ്കോട് എത്തി. നേരം നല്ല നട്ടുച്ചയാണ്, 1:30 മണിയായിട്ടുണ്ട്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടല്ലോ, അയ്യപ്പേട്ടൻ്റെ കട. നമ്മുടെ ഹൃദയ മൂവിയിൽ കൂടിയൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു കടയാണ്. പക്ഷേ അയ്യപ്പേട്ടൻ്റെ കടയുടെ പഴയ ആംബിയൻസൊക്കെ പോയി കേട്ടോ. ദേ ഇതുണ്ടോ, ഇവിടെ പുതിയൊരു ബിൽഡിംഗ് അവർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ള അയ്യപ്പേട്ടൻ്റെ കട ഇങ്ങനെയല്ലല്ലോ. ദേ ഇതാണ്, ഇവിടെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഷോ അതെന്തായാലും കഷ്ടമായി കേട്ടോ, ഞാൻ പഴയ ആംബിയൻസ് പ്രതീക്ഷിച്ചാണ് വന്നത്. ചേച്ചി ഇനി ഒരു ബീഫും കൂടെ, അല്ല ഇത് മതി, മീൻ ഒരെണ്ണം മതി, ഒരു ബീഫും കൂടെ. അപ്പം നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കടയിൽ ഫേമസ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, സദ്യയാണ്. സദ്യ ഇത് ഉച്ചയ്ക്കുള്ള ഊണം. അപ്പം ഞാൻ എന്തുകൊണ്ട് സദ്യ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ഐറ്റംസ് കണ്ടല്ലേ, അപ്പടം ഉണ്ട്, കാളനുണ്ട്, ഓലനുണ്ട്, പൂശ്ശേരിയുണ്ട്, എല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല പായസം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കടയില്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ മനസ്സിലായിക്കൊണ്ടല്ലോ. നേരത്തെ ഉള്ളത് ചെറിയ കടയായിരുന്നു, അധികം സീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ തിരക്ക് ഇവിടെ ഒരുപാട് ഫേമസ് ആയി, അതുകൊണ്ട് തിരക്ക് കൂടി ആ കട മാറ്റിയിട്ട് പുതിയ കട പണി. പക്ഷേ ഇവിടെ മാറാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, അന്നും ഇന്നും 50 രൂപയാണ് ഈ യൂണിന്. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ പൈസ തന്നെ കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് നല്ലൊരു കിടിലൻ ഊണൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ, അതായത് നമ്മൾ ഊണ് കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ 50 രൂപയാണെന്ന് പറഞ്ഞിട്ടേ. അപ്പം നമ്മൾ കുറച്ച് മീനും അതേപോലെ ബീഫൊക്കെ വാങ്ങിയില്ലേ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സദ്യ മാത്രമല്ല 50 രൂപയെന്ന് പറയുന്നത്, അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഓരോന്നിനും 50 രൂപ വെച്ചില്ല കേട്ടോ. അതാണ് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കടയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതേ ഇതൊക്കെയാണ് ഇവിടുത്തെ രസകരമായ കുട്ടി കുട്ടി വീടുകളും. ഇതുണ്ടോ, അപ്പോൾ ഞാൻ ഈ സമയത്ത് അധികം വെളിയിൽ കിടന്ന് കറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കാരണം പാലക്കാടിൻ്റെ ചൂട് നമുക്കറിയാമല്ലോ, നല്ല വെയിലുണ്ട്, മഴയുടെ ഒരു ലാഞ്ചിനെ പോലും ഇങ്ങും കാണുന്നില്ല. സോ ഞാൻ ആദ്യം റൂമിലേക്ക് പോവാണ്. റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഈ വെയിലൊത്തിരി ഒന്ന് തണുത്തിട്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാൻ വന്ന് ഒരു 10 മിനിറ്റ് റൂമിൽ റെസ്റ്റ് എടുത്തു. വെളിയിൽ നല്ല ചൂടാണ്, മഴ പെയ്യും എന്നൊക്കെ വെതർ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രഡിക്ഷൻസ് ഒക്കെ വെറുതെയാണ്, ഒന്നുമില്ല, നല്ല കട്ട ചൂട് വെളിയിൽ കേട്ടോ. പക്ഷേ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ട്, സോ ഞാൻ ഇറങ്ങുവാണ്. പിന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് പറയ വില്ലേജ്. ഇത് എങ്ങനെ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. പറയ വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ, അതായത് ഈ പാലക്കാടൻ, ഈ കൊല്ലങ്കോട് ഈ ഒരു ലൊക്കാലിറ്റിയൊക്കെ ഒത്തിരി സിനിമാ ഷൂട്ടിംഗ് ഒക്കെ ഇല്ലേ. അപ്പം ഇവിടെയുള്ള ആ ഷൂട്ടിങ്ങിന് വരുന്ന സെലിബ്രിറ്റീസൊക്കെ കൂടുതലായിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പ്രീമിയം കാറ്റഗറിയിലുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു താരിഫ് എന്ന് പറയുന്നത് 2800 ആണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് ഫുഡ് മെനു ഇവിടുത്തെ എടുക്കാൻ താല്പര്യം, കോംപ്ലിമെൻ്ററി ഫുഡ് വേണ്ടാന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് ഈ ഒരു താരിഫിൽ നിന്ന് കിട്ടും. ഡ്യൂഡ്സ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? പാലക്കാടാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് മുതലമട പഞ്ചായത്തിൽ കുറ്റി എന്തായിരുന്നു, കുറ്റിപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാൻ ഒരാളുണ്ട്, ആളിനെ ഞാൻ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം.
അപ്പം ഞാൻ ഈ മുതലമട വന്നത് ശരിക്കും ഈ ഒരു പാടം ഇങ്ങനൊരു പാടം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നും വന്നില്ല. പക്ഷേ മുതലമടയിൽ വേറെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് വന്ന് പണി പാളി വിഷമിച്ച് വന്നിരിക്കുകയാണ്. ഡ്യൂസ് വിഷമിച്ച് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ റീല് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല, നമ്മുടെ മുതലമടയിൽ ആ ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനല്ലേ, അവിടെ ചെന്നിട്ട് നമ്മളെ കയറ്റി വിട്ടില്ല, ഓടിച്ചു വിട്ടു. ഈവൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും തരുന്നില്ല അതിനകത്ത് കയറാൻ. നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ അതല്ലേ, അവിടെ എല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, നമുക്ക് ആർക്കും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ റീല് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, വൈറലാക്കിക്കോ പക്ഷേ ഇങ്ങനെ പ്രശ്നത്തിലാക്കരുത് കേട്ടോ. പക്ഷേ നല്ല രസം കേട്ടോ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലമാണ്. ചുമ്മാ നീ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഒരു 4:45 ഉള്ളൂ, നല്ല കാറ്റുണ്ട്, ആ വെയിലൊക്കെ പോയി, നമുക്കിങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. കേട്ടോ, ഞാൻ 4 എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ടൊരു സ്കൂൾ ബസ് പോയത് കേട്ടോ, ഞാൻ അവരെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നൊന്നുമല്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വൈഡായിട്ടുള്ളൊരു പാടമല്ലേ ഇതെന്ന് പറയുന്നത്, മുതലമടയിൽ നിന്നും പല്ലശ്ശനിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇങ്ങോട്ട് വന്ന വഴിയിൽ ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു വലിയ മഴയൊക്കെ പെയ്ത് തോർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഗ്രീനറിയുമാണ്. ഇതുണ്ട്, ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഈ പനകൾ നിൽപ്പുണ്ട് കേട്ടോ. അവിടെയും ദൂരെ മലനിരകൾ കാണാം. ആ വെയിൽ മാറിയപ്പോൾ എന്തൊരു ആശ്വാസമാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല കാറ്റാണ് എല്ലായിടത്തും, ഇവിടെ ഒരു ഫുൾ ക്ലൈമറ്റ് ഇങ്ങനെ ആണെങ്കിൽ എന്ത് രസമായിരുന്നു. ഈ പാലക്കാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പാടത്തിനടുത്തുള്ള ഇങ്ങനെയുള്ള കുട്ടി കള്ളിഷാപ്പല്ലേ ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അല്ലേ പാടവും കള്ളിഷാപ്പും എല്ലാം കൂടെ. ഇതൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന വഴിയിൽ തന്നെ കാണുന്നതാണ്. ഒന്നും രണ്ടും നല്ല ഇഷ്ടം പോലുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. അതിവിശാലമായ പടി ഫീൽഡ്. ഇപ്പം ഞാനൊരു ആൽമര ചുവട്ടിലിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പല്ലശ്ശനയിലാണ്. പല്ലശ്ശനയിൽ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുറച്ച് നല്ല കാറ്റ്, എന്താ പറയുക, നല്ല ശുദ്ധവായു ഓക്സിജൻ കിട്ടുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടില്ലേ, നിങ്ങൾക്കറിയാമായിരിക്കും അത് ഒരുപാട് സിനിമയ്ക്കകത്തുള്ള ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ആടിറ്റു ആണ് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു പ്രത്യേകം വെച്ചാൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയിലെല്ലാം വിഷ്വൽസ് ആണ്, എല്ലാവിടെ ഇറങ്ങി നമുക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മനോഹരമായ അതിവിശാലമായ പാടം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ, നമ്മുടെ മോശയുടെ ഫ്രണ്ടിലാണ്. അതായത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ റീൽസ് ചേട്ടന്മാരൊക്കെ ഇട്ട് ഒത്തിരി 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 വൈറലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് മോശ എന്ന് പറയുന്നത്. ഇതൊരു പഴയ വീടായിരുന്നു കേട്ടോ, അത് ആ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഹോം സ്റ്റേ ആയിട്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് നല്ല രസമല്ലേ ഇത്രയും നല്ലൊരു പാടത്തിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയില്ല, കാരണം അവിടെ ആകെ 3 റൂംസേ ഉള്ളൂ, അത് ഓൾറെഡി ഫുള്ളാണ്. ഇവിടെയും നിപ്പുണ്ട്, പാടത്തിനിടയിൽ ഇഷ്ടംപോലെ കരിമ്പനകൾ. അപ്പോൾ ദേ ഇതാണ് മോക്ഷ. നല്ല കിടിലൻ ആംബിയൻസാണ് കേട്ടോ. ദേ ഇവിടെ ഒരു ചെറിയ ഏർമാടമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ദേ ഇവിടെ നിന്ന് രാവിലെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നോക്കത്താ ദൂരത്ത് പാടം. ഇപ്പം ഇതിനടുത്ത് അമ്പലത്തിൽ പാട്ടും കേൾക്കുന്നുണ്ട്, സന്ധ്യാസമയം. അപ്പം നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതുമാത്രമല്ല, നല്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഭയങ്കര മുടിഞ്ഞ ജനസാഗരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ആൾത്തിരക്കില്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളൊക്കെ, കൊല്ലങ്കോടിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ, ഇത് കൊല്ലങ്കോടിൻ്റെ നിയറസ്റ്റ് പ്ലേസ് ആണ്, പല്ലശ്ശനെയാണ്. അതായത് കൊല്ലങ്കോട് മാത്രമല്ല, നമ്മൾ തൊട്ടടുത്തുള്ള നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ട്സ് പാലക്കാടൻ മണ്ണിൽ നിന്ന് നമുക്ക് വീണ്ടും 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 പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ബാക്കിൽ കാണുന്ന പ്രോപ്പർട്ടി? ഞാൻ അകത്ത് അവരുടെ പെർമിഷനൊക്കെ വാങ്ങിച്ച് കയറിയതാണ്. അപ്പോൾ അവർ വിചാരിച്ച നമ്മളൊരു ഫോട്ടോ മാത്രമേ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ വ്ലോഗർ ആണെന്ന് പറഞ്ഞപ്പം സംഭവം പ്രശ്നമായി, അവിടെ എടുക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സൈനൗട്ടൊക്കെ വേറെ എടുത്തതായിരുന്നു, പക്ഷെ എല്ലാം മാറ്റിയിട്ട് ഇതേ ഇപ്പോൾ വഴിയിൽ നിന്നിട്ട് വേറൊരു സൈനൗട്ട് എടുക്കുവാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെർമിഷൻ കിട്ടത്തില്ല, നിങ്ങൾ അതിന് നിൽക്കണ്ട. ഇവിടെ വന്നിട്ട് ഇതേ മനോഹരമായ ഈ പാടം കണ്ടിട്ട്, പാടത്തിൻ്റെ ആംബിയൻസൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം, അതാണ് നല്ലത്. അപ്പോൾ അവരതിനുള്ളൊരു ഒരു റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊല്ലങ്കോടിന് ഗസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേ, നമ്മുടെയൊക്കെ നാട്ടിലേക്ക് ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ചിലപ്പോൾ ഇവിടെ അത്രയും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എനിവേ, എന്തായാലും ഇന്ന് പണിയോട് പണി, ചെന്നിടത്ത് മൊത്തം പണിയായിരുന്നു. അപ്പം കൊല്ലങ്കോടിൻ്റെ നിയറസ്റ്റ് പ്ലേസസൊക്കെയുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എവിടെ ചെന്നാലും എനിക്കിതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ, ഈ ഒരു കുറേ ദിവസമായിട്ട് ഇതാണ് അവസ്ഥ.